നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇലയടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതുപോലൊരു തടി വെച്ചിട്ട് ഇളക്കാമേ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടാണ് നമ്മളിത് കൈവച്ച് കുഴയ്ക്കാത്തത്. തണുത്തു കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് കൈവച്ച് കുഴയ്ക്കാമേ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇത് ഇതുപോലെ കുഴച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി, ഒരു നുള്ളി ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഇലയടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാൻ എന്താ ഫില്ലിങ്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1 അരമുറി തേങ്ങ, ഇതുപോലുള്ള 2 കട്ട ശർക്കര, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇത്രയും കൂടി ഇട്ട് ഫില്ലിങ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാമേ. ഇതുപോലൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാവ് ഇതുപോലൊരു ബോളാക്കി വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. നല്ല മെലിഞ്ഞ രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളത്തിലൊന്ന് കൈ മുക്കി ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. ഞാൻ ഇതുപോലെ തിന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആ ഫില്ലിങ്സ് ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്സിനകത്ത് ഞാൻ തേങ്ങയും ശർക്കരയും ഏലക്കയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം 2 സൈഡും ഇങ്ങനെ അടക്കി വെക്കണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പലഹാരം തന്നെയാണ്. എന്നാൽ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ നമുക്കിനി എല്ലാം ഒന്ന് മടക്കിയെടുക്കാം. ഞാൻ ആ ഇലയുടെ മുഴുവനും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ അങ്ങനെ വെക്കാം. നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഇലയുടെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഒരിലയുടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. വെന്തോന്നറിയണ്ടേ? എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. വെന്ത് കഴിക്കുമ്പോൾ എന്താ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ആരെങ്കിലും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു ഓൾ.